ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. ഈ ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് ഡയറി ഫാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് പശുവിൻ്റെ ഫാം എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന്, അല്ലെങ്കിൽ എന്താണ് പശുവിൻ്റെ ഫാം എന്ന് കാണിച്ചുതരാം നിങ്ങളെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഐ തിങ്ക് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. അത് കാണിച്ചു തരാം. കണ്ടോ, നല്ല വലിയ പശുക്കളാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഫെൻസ് ചെയ്തിട്ടുണ്ടാവും. എല്ലായിടത്തും ഇങ്ങനെ ഒരു ചെറിയ ഫെൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അപ്പുറത്തെ പറമ്പിലേക്ക് കിടക്കില്ല. അപ്പോൾ ഇവിടെ പുല്ല് വളർന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇടും. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർത്തനം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഞാൻ മെല്ലെ മാറട്ടെ, അങ്ങനെ കണ്ടിട്ട് ഡേഞ്ചറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നാളെ ഇവർ ചിലപ്പോൾ ഈ തോട്ടത്തിലേക്ക് ഇടും. അപ്പോൾ ഈ തോട്ടത്തിലിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പുല്ല് തിന്ന് കഴിയുമ്പോൾ അത് ഇതേപോലെ ഫെൻസ് മറിച്ചിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം അല്ല, ഉച്ചയാകുമ്പത്തേ ഇവരെന്ത് ചെയ്യും, ഇവിടുത്തെ ഈ ഫാം നോക്കുന്ന ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇവരെ തിരിച്ച് കൊണ്ടുപോകും. അത് സാധാരണ ഈ പശു ഇവരൊപ്പം ഒരു പട്ടി ഉണ്ടാവും, സാധാരണ ഈ നോക്കാനുള്ളൊരു പട്ടി ഉണ്ട്. അപ്പം അല്ലാത്ത വർഷം ഇവർ മറ്റേ അവർ ഇതിൻ്റെ ഈ ഫാമിൽ നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാഫ് വന്നിട്ട് ഇവരെ കൊണ്ടുപോകും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഇവർക്ക് ഇത് മിൽക്കിംഗ് ഉണ്ടാവും. പിന്നെ രാവിലെ ഏർലി മോർണിംഗിലും മിൽക്കിംഗ് ഉണ്ട്, രണ്ടു നേരം മിൽക്കിംഗ് ഉണ്ട് തോന്നുന്നത്. അപ്പോൾ നാട്ടിലുള്ള പോലെ തന്നെയാണ്. ഇവിടുന്ന് ഫാക്ടറി, നാട്ടിലെ ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടല്ല പാല് വാങ്ങുക, മിൽമേന്നൊക്കെ. ഇവിടെ ഇതുപോലെ ഒരു വലിയ കമ്പനി ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്ന് രണ്ട് കമ്പനികളുണ്ട്. അതിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ വലിയ ട്രക്ക് വന്നിട്ടാണ് മിൽക്ക് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഫാമിൽ ഇപ്പോൾ 100, 200, 500, 1000 പശുക്കളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇതെനിക്കാണെങ്കിൽ ഒരു 1000 പശു ഉണ്ട് ഇവർക്ക്. ഇതിപ്പോൾ നമ്മുടെ നെയ്ബേഴ്സാണ് ഇവിടെയുള്ള. അപ്പോൾ ഇന്ത്യൻ്റെ അടുത്ത് പോകാൻ നമുക്കറിയില്ലല്ലോ ഇതെന്താ ചെയ്യാന്ന്. പക്ഷേ ചില പശുവിൻ്റെയൊക്കെ സൈസ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭീകരമായ സൈസാണ്, നല്ല ജേഴ്സി പശു ആണെന്നറിയില്ല. അപ്പോൾ ഉണ്ടോ, അവരിങ്ങനെ തിന്ന് വഴുത്തിങ്ങനെ നടക്കുകയാണ്. വളരെ ഒരു ക്ലോസപ്പ് വ്യൂ കാണിച്ചുതരാം. ഇഷ്ടം പോലെ ചാണകം ഉണ്ട് അവിടെ, ഇവിടെയൊക്കെ ചവിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവൻ കണ്ടു, ഇവനൊരു ഭീകരനാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു, ഞാൻ വേറൊരു ചെറിയ പശുവിൻ്റെ അടുത്തേക്ക് പോകും, എനിക്ക് പേടിയാണ്. വലിയ പശുവിൻ്റെ അടുത്ത് പോകാൻ ചെറിയ പേടി. അപ്പോൾ ഞാൻ കുഞ്ഞ് പശുവിൻ്റെ അടുത്ത് പോവാ. ഇവനെ നിൽക്കുന്നുണ്ട് ഓമ്മ പേടിച്ചു. അപ്പോൾ ഇവരുടെ ചെവിൻ്റെ അവിടെ ഒരു നമ്പർ ഇട്ടുണ്ട്, അതാണ് ആ നമ്പറാണ് ഈ പശുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു കണക്ക് വേണല്ലോ. അപ്പോൾ എനിക്ക് വേണം അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം പശുക്കളാണ്. നമ്മൾ കാളേനെ അല്ലെങ്കിൽ പോത്തിനൊന്നും കാണുന്നില്ല, എല്ലാം പശു തന്നെയാണെന്ന് തോന്നുന്നു. നല്ലതാ, ഫ്രഷ് ചാണാനിട്ടുണ്ട്. അപ്പോൾ ഇതാവും, ഇവനടുത്തേക്ക് വരുന്നുണ്ട്. ഇമാരെല്ലാം എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എന്താണ് പ്ലാൻ എന്നറിയില്ല. എല്ലാവരും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഒരു ഒരേക്കർ അല്ലെങ്കിൽ അരേക്കർ സ്ഥലമൊക്കെയാണ് ഒരു ഒരു ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ ഇവർ അടുത്ത പറമ്പിലേക്ക് മാറ്റും, അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ അടുത്ത പറമ്പ്. അപ്പോൾ ഇതിങ്ങനെ ഹെക്ടർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ മാറ്റി 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 ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ആക്ച്വലി എല്ലാവരും എൻ്റെ പുറകെയാണ് വരുന്നത്. എന്താണ് പ്ലാൻ, എല്ലാവരും എൻ്റെ പുറകെ വീണ്ടും വരുന്നു. ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറക്കറിയാം. ഞാൻ മെല്ലെ ഇവിടുന്ന് ചാടിയില്ലെങ്കിൽ മിക്കവാറും എന്നെ കുത്തി കൊല്ലാനുള്ള സാധ്യതയുണ്ട്. എല്ലാ എണ്ണം എത്തിയുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അതിൻ്റെ ഒരു 360 വ്യൂ ആണ് ഗൈസ്. ഇതാണ് ഇങ്ങനെയാണ് ഫാം വർക്ക് ചെയ്യണേ. പിന്നെ ഇവർക്കൊരു സ്ഥലത്ത് വെള്ളം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതവർക്ക് കുടിക്കാനും വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അധികം നോക്കുന്നത് ഈ ഫിലിപ്പിനോസൊക്കെ നാഷണാലിറ്റീസാണ് അധികം ഈ പശുക്കളെ നോക്കുന്നത് ഇവിടെ, അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസ് എന്നുള്ളവരാണ് അധികം ഈ ഫാമിൽ നോക്കുന്ന സ്റ്റാഫുകൾ. ഓക്കേ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ തിന്ന് കഴിഞ്ഞ് സാധാരണ ഏർലി മോർണിംഗ് ആകുമ്പത്തേ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയോട് അനുബന്ധിച്ച് ഇപ്പോൾ ഏകദേശം ഇവരെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഉച്ചയാകുമ്പത്തേം കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ഫാമിൻ്റെ ഇതിൻ്റെ പ്രോപ്പർ ഫാം ഉണ്ട്, അത്
പ്രോപ്പർട്ടിയിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, വേറെ ആളുടെ പ്രോപ്പർട്ടി ആയിരുന്നു നമുക്കങ്ങനെ. ഇത് അവരുടെ പ്രോപ്പർട്ടി ആണ്, ഇതിപ്പോൾ ഞാൻ തൽക്കാലം ആരും അറിയാണ്ട് കയറിയതാണ്. പക്ഷേ അങ്ങോട്ട് എനിക്ക് നോക്കട്ടെ, ഇനി ഒരു പ്രാവശ്യം അങ്ങ് അത് കാണിച്ചു തരാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഫാം വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവർ സാധാരണ ഒരു പുൽത്തോട്ടത്തിലെ ഒരു തോട്ടത്തിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടാകുന്ന പുല്ല് ഏകദേശം ഒരു ഒരു നിരപ്പാക്കിയിട്ട് പോവുക. അപ്പോൾ ഭാഗ്യം ഞാനിവിടെ നിന്നുകൊണ്ട് ഇമാരൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എനിക്ക് ചെറിയ പേടിയുണ്ട്, ഇപ്പോൾ അറിയില്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള അവിടെ ഒരു വിധം ഭീകരനായ ഒരു സാധനമുണ്ട്. അവനൊക്കെ കണ്ടിട്ട് ഒരു 10-40 ലിറ്റർ പാല് തരുന്ന ലക്ഷണമുണ്ട്. ഭയങ്കര രൂക്ഷമായിട്ട് പുള്ളി എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്പറ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നമ്പർ ഇതാ ഇവിടെ ചെവീൻ്റെ സൈഡിലാണ് നമ്പർ തൂക്കിയിട്ടേക്കണത്. എല്ലാവരും ചാണാനൊക്കെ ഇട്ട് എന്നെ നോക്കിയിട്ടാണ് പോകുന്നത് എല്ലാ ടീമും. പോട്ടെ പോട്ടെ, എന്താണ് ഈ ഇയാളിവിടെ ചെയ്യണേന്നുള്ള രീതിയിലാണ് ഇവർ നോക്കണേ. പക്ഷെ എനിക്ക് നല്ലൊരു പേടിയുണ്ട്, ഇവനൊക്കെ ഭയങ്കര വലിപ്പമുള്ള ആളാണ്. രൂക്ഷമായിട്ട് നോക്കണതാ നമുക്ക്. എന്തോ എന്നെ അറിയാത്തോണ്ടാണോ ഒരു പേടിയായിട്ട് നോക്കണയാണോ, അല്ലെങ്കിൽ ഇനി ഞാൻ മെല്ലെ അവിടുന്ന് മാറട്ടെ, അല്ലെങ്കിൽ അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാ വീണ്ടും എൻ്റെ പുറകെ വരുന്നു, പൊട്ടന്മാരാ തോന്നുന്നു. അപ്പോൾ ഞാൻ മെല്ലെ അവരുടെ അടുത്തു നിന്ന് മാറി. അപ്പം ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ ഫാം വർക്ക് ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത തോട്ടത്തിലേക്ക് വിടും, പിന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അപ്പോൾ പുല്ല് വളർന്നതനുസരിച്ച് അവർ ആ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മിൽക്കിംഗ് അങ്ങനെയാണ് അവർ സാധാരണ രാവിലെയും ഉച്ച കഴിഞ്ഞിട്ട് തന്നു. നാട്ടിലുള്ള പോലെ തന്നെ ഏർലി മോർണിംഗ് ഉച്ച കഴിഞ്ഞിട്ട്. പിന്നെ ഇതേപോലെ ഇവർ എല്ലാ മെഷീനറീസാണ് മിൽക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും നല്ല പശുവിനെ കണ്ടിട്ട് നല്ല പാല് കിട്ടുന്ന പശു പോലെ ഉണ്ട്. അല്ല ഞാൻ പറ്റിയെങ്കിലൊരു വളരെ ഒരു ക്ലോസ് അപ്പ് വ്യൂ എടുക്കാൻ പറ്റും നോക്കട്ടെ. ആ വലിയ പശുവിൻ്റെ ഒക്കെ അടുത്ത് പോകാൻ എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് ശീലമില്ലാത്തൊരു പരിപാടി അത്. അപ്പോൾ അമ്മമാർ ഞാൻ വന്നപ്പോഴത്തെ എല്ലാവരും ഓടി. അതാ ഒരു ഭീകരം നിൽക്കുന്നു വെച്ചാൽ അവൻ ദാ മൂത്ര വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി ഈ മറ്റേ ആടിൻ്റെ ഫാമും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. അതാ എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഏതെങ്കിലും ഒരു ടൈം കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഷീപ്പിൻ്റെ ഫാമിലേക്കും പോകാൻ നോക്കാം. ഇത് അപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ അങ്ങ് വന്നുകൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും എൻ്റെ പുറകെ വന്നു. പൊതുവെ അങ്ങനെയാണ് അവർ വലിയ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടി തോന്നും. നാട്ടിലെ പശുവിനെ പോലെ അത്ര ചെറിയ പശുവല്ല ഇത്, മിക്ക പശുവും നല്ല സൈസുള്ള പശുവാണ്. നമുക്കൊരു ചെറിയ പേടി തോന്നും. ഇവർ ഈ ഏരിയൊക്കെ അത്യാവശ്യം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ഏരിയയിലേക്ക് ഞാൻ ആ വാട്ടറിൻ്റെ ടാങ്ക് ഒന്ന് കാണിച്ചുതരാം. ഇങ്ങനെ വാട്ടർ ഇവർക്ക് ഇങ്ങനെ ടാങ്ക് കാണിച്ചുതരാം. ഇതാണ് ഗേറ്റ്. അപ്പോൾ ഇത് സാധാരണ ഓപ്പൺ ചെയ്തിട്ടാണ് ഇവരെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് വാട്ടർ ടാങ്ക് കണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഇവർ വെള്ളം കുടിക്കും, എന്നിട്ട് ഇങ്ങനെ പുല്ല് തിന്ന് ഇങ്ങനെ നടക്കും. ഈ പറമ്പിൽ ഇതുവരെ കയറിയിട്ടുള്ളവർ അപ്പോൾ അടുത്ത ദിവസം കയറുന്നു. ഇതും ഒരു നിരപ്പാക്കിയിട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പുല്ലൊന്നും വളർത്തുന്ന പുല്ലല്ല, ഇവിടുത്തെ സാധാരണ കാട്ടുപിടിച്ച് കിടക്കുന്ന പുല്ലാണ്. അവരതിങ്ങനെ ഒരു സെക്ഷൻ സെക്ഷനായിട്ട് പ്ലോട്ട് പ്ലോട്ടായിട്ട് ഇങ്ങനെ എത്തേക്കാണ്. ഒരു പ്ലോട്ടിൽ കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പ്ലോട്ടിലേക്ക് വിടും. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഇവരുടെ ഫാമിലെ സ്റ്റാഫിന് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അടുത്ത ദിവസം കുറച്ച് ബീഫൊക്കെ ആയിട്ട് കൊണ്ട് തരാമെന്നുണ്ട്. ബീഫ് കഴിക്കുമെന്ന് വെച്ചാൽ ഞാൻ ഡെഫിനറ്റായിട്ടും കഴിക്കും. അപ്പോൾ അടുത്ത ദിവസം കൊണ്ടുതരാമെന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവരോട് ദിവസം ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാണ് അവിടെ അവർ ആ ഫാം ശരിക്കുള്ള, അതായത് ഇവരെ പശുവിൻ്റെ കറവയൊക്കെയുള്ള സ്ഥലം കാണാൻ പറ്റുമോ. അങ്ങനെ പറ്റുകയാണെങ്കിൽ അടുത്ത വരുന്നൊരു വീഡിയോയിൽ നമ്മളത് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ വ്യത്യസ്ത വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ.